നമുക്കെന്താ ഇപ്പൊ ഖബറിനെ കുറിച്ചല്ല, ഖബറിനകത്ത് എത്ര എണ്ണത്തിനെ കൊണ്ട് അടക്കിയാലും ഇനി ഒരമണിക്കൂർ നിന്നെ മണ്ണിട്ട് മൂടിയാൽ പോലും ഞങ്ങൾക്ക് അതിനെ കുറിച്ചൊരു പേടിയില്ല. എവിടെ പേടി? മനുഷ്യന്മാർക്ക് ആരാ പേടി? കമ്പ്യൂട്ടർ വൽക്കരിച്ചിട്ട് ഖബറിനകത്ത് ഇങ്ങനെ കുറെ പാമ്പും ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ഹാഹൂ എന്നൊക്കെ വിളിച്ചാൽ കുറെ നാൾ പെണ്ണുങ്ങൾ സീരിയൽ കാണാതിരിക്കും. അല്ല, മദീനയിലും കണ്ട ഒരു തലയിൽ തുണിയിടാത്ത പെണ്ണിൻ്റെ മോളിൽ കൂടെ പാമ്പ് കയറിയെന്നും പറഞ്ഞിട്ട് ടി വിക്കകത്ത് എന്താ നെറ്റിനകത്തൂടെയൊക്കെ വന്നപ്പോഴത്തേക്ക് കുറേ പെണ്ണുങ്ങൾ കുറച്ച് ആൾ തലയിൽ തുണിയിട്ട്. അന്ന് കച്ചവടക്കാർക്ക് നല്ല കച്ചവടമായിരുന്നു, തലത്തുണി ഭയങ്കര കച്ചവടമായിരുന്നു. എൻ്റെ പൊന്നെ ഇതിങ്ങനെയൊക്കെ നിങ്ങളെ പേടിപ്പിക്കണോ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കണോ? ഖബറിനകത്ത് ഇങ്ങനെയൊക്കെ സാധനം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടി വിക്കകത്ത് കൊണ്ടുവന്ന് കാണിച്ചാലേ നിങ്ങൾക്ക് പേടിയുള്ളൂ? അല്ല, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ നിങ്ങൾക്ക് പേടിയില്ല, വിശ്വാസമില്ല? വിശ്വാസമില്ലെന്ന് മുസ്ലിം അല്ലല്ലോ. നബിഗിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാണ് പറഞ്ഞത്. ഇദാ ഫറഗത മിന തസഹുദിൽ ആഖിർ, അവസാനത്തെ തഹിയാത്ത് ഓതി കഴിഞ്ഞാൽ ഫല്യതഹവദ ബില്ലാഹി മിൻ അർബ, നാല് കാര്യങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾ കാവൽ ചോദിക്കണം കേട്ടോ. നിസ്കാരം ഇല്ലാത്ത എവിടെ പോയിട്ട് ചോദിക്കും? കാണിക്കവഞ്ചിയിൽ 50 പൈസ ആയിട്ട് അവിടെ പോയിരുന്ന് ചോദിക്കും. നിസ്കാരം ഇല്ലാത്ത അതാണ് നിസ്കരിക്കണം എന്ന് പറഞ്ഞത്. അവസാനത്തെ തഹിയാത്ത്, അപ്പൊ സുബൈക്ക് ഇപ്പൊ അവസാനത്തെ ആദ്യത്തെ, അത് ആദ്യം അവസാനം ഒന്നേ ഉള്ളൂ, അത് തന്നെ ഓതിക്കോ. മഗ്രിബിന് രണ്ട്, ബാക്കിയുള്ളവനൊക്കെ ഈ രണ്ട്, ഡബിൾ ഡബിൾ. സുബഹിക്ക് അവന്റെ തഹിയാത്ത് ഓതി, തഹിയാത്ത് ഓതി തീർന്ന പാടെ നാല് കാര്യങ്ങൾ നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. നബിഗിന റസൂലുള്ളാഹി, ഒന്ന് ഖബറിന്റെ ശിക്ഷയിൽ നിന്ന്, രണ്ട് നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന്, മൂന്ന് ഫിത്നാ ഫസാദ് ദുനിയാവിലെ ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഫിത്നകളിൽ നിന്ന്, നാല് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന്. ഈ നാല് കാര്യം അള്ളാഹുവിനോട് ചോദിക്കണം. ചോദിക്കുന്നുണ്ടോ? ചോദിക്കാറുണ്ടോ എല്ലാരും? സംഭവം ചോദിക്കാറുണ്ട്, പക്ഷെ അത് എപ്പോഴാ ഏത് സാധനം എന്നറിയില്ല. ഈ പറഞ്ഞ പോലെ നമ്മൾ വല്ലപ്പോഴൊക്കെ ഇച്ചിരി ആയത്തിൻ്റെ ദുആടെയൊക്കെ അർത്ഥം ഒന്ന് ഓർത്ത് വയ്ക്കണം. ഉസ്താദന്മാരോടെങ്ങാനും കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉസ്താദന്മാർ നിങ്ങൾ ജുമായ്ക്ക് വരുമ്പോൾ അറബിയിൽ നിങ്ങൾക്കെതിരെ ദുആ എന്നിട്ട് നിങ്ങളെ കൊണ്ട് തന്നെ ആമീൻ പറയിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കും നല്ലത്. അത്തഹിയാത്ത് ഓതുമ്പോൾ നമ്മൾ ദുആ എടുക്കാറുണ്ട്, സംഭവം ചെയ്യാറുണ്ട്, പക്ഷെ നിസ്കാരം ഉള്ളവർക്കേ സാധ്യമുള്ളൂ. اللهم اغفر لي ما قدمت وما اخرت وما سررت وما اعلنت وما اسرفت وما انت اعلم به مني انك انت المقدم وانت المؤخر لا اله الا انت اللهم اني اعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. ചൊല്ലാറുണ്ടോ? എന്താ മനുഷ്യന്മാരെ വേണ്ടാത്ത? അല്ലാ പിള്ളേർ, ഞാൻ നിങ്ങൾ പൈസ കൊടുത്തിരിച്ചേക്കല്ലേ, നിങ്ങൾ നിങ്ങൾക്ക് ബിസ്ക്കറ്റും ചായയും കിട്ടും, നിങ്ങൾ എല്ലാത്തിനും മൂളിക്കണം മൂളിക്കണം, ചിരിക്കാത്തതിനൊക്കെ ചിരിച്ചോണം എന്ന് പറഞ്ഞ പോലെ. ഈ നിസ്കാരം ഉള്ളവർക്കേ ഇത് സാധ്യമുള്ളൂ. കളിയൊന്നും അല്ല ഇത്. സഹാബത്ത് പറഞ്ഞെന്നറിയോ ഇതുവായെ പറ്റി? നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാൻ യുഅല്ലിമുഹും കമാ യുഅല്ലിമുസ് സൂറത മിനൽ ഖുർആൻ, ഖുർആനിലെ സൂറത്ത് ആയത്ത് പഠിപ്പിച്ചു കൊടുക്കുന്ന അതേ ഗൗരവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അല്ലാഹുവിന്റെ റസൂൽ ഈ ദുആ പഠിപ്പിച്ചു കൊടുത്തു സഹാബാക്കൾക്ക്. ഇത്ര ഗൗരവത്തിൽ അല്ലേ? അപ്പൊ എന്റെ കൂടെ ഒന്ന് ചൊല്ലിക്കോ. അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി ഇന്നക അൻതൽ മുഖദ്ദിമു വഅൻതൽ മുഅഖ്ഖിറു ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി ومن ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. മനസ്സിലായില്ലേ? എല്ലാരും ചൊല്ലുന്നുണ്ട്, അത് ചൊല്ലണം. ഇദാ ഫറഗത മിന തശഹ്ഹുദിൽ ആഖിർ, അവസാനത്തെ തഹിയാത്ത് ഓതി കഴിഞ്ഞാൽ നിസ്കാരം ഇല്ലാത്തവൻ ഏതെങ്കിലും ഒക്കത്തിലെ നിസ്കാരത്തിൽ ഈ ദുആ അല്ലാഹു സ്വീകരിച്ചാൽ ഖബർ ഓക്കേ.
നമ്മളൊക്കെ ഏതെങ്കിലും ഒരു ഒക്കത്തിൽ നിസ്കാരത്തിൽ സ്വീകരിച്ചാൽ മതി. നിസ്കാരത്തിലാവുമ്പോ എല്ലാ കോൺസെൻട്രേഷനും അള്ളാഹുമായുള്ള ബന്ധമാണ്. അപ്പൊ ആ സമയത്തിൽ ആ ദുആ അങ്ങോട്ട് കിട്ടിയാല് കബൂലായി, ആ സമയത്ത് ദുആ അങ്ങോട്ട് കിട്ടിയാൽ രക്ഷപ്പെട്ടു. ബാക്കിയുള്ള സമയത്തൊക്കെ ഇങ്ങനെയുള്ളൊരു ദുആർപ്പല്ലേ, നിസ്കാരത്തിൽ അള്ളാഹുമായിട്ടുള്ള ഒരു മുനാജാത്താണ്. ആ മുനാജാത്തിൽ ഈ ദുആ അങ്ങോട്ട് ചെയ്ത് അങ്ങനെ കബൂലായി കഴിഞ്ഞാൽ ഓക്കെ, ലോട്ടറി അടിച്ചു. ഇല്ലെങ്കിൽ നമ്മൾ പോയി. അല്ലാഹു നമ്മളെ കബറിന്റെ ആദാബുകളെ തൊട്ട് രക്ഷപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബഹി നമസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ വാതിൽക്കൽ വന്നു നിന്നുകൊണ്ട്, മിമ്പറിന്റെ അരികത്ത് വന്നു നിന്നുകൊണ്ട് സ്വഹാബാക്കളെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ തട്ടിയിട്ട് ഒരു സംഭവം പറഞ്ഞു. അതോടെ പറഞ്ഞിട നിർത്ത. ഖബറിനകത്ത് ഖബറിനകത്ത് ശിക്ഷ ഇല്ലാന്ന് വിചാരിക്കണ്ട, ചോദ്യ ഉത്തരവൊന്നും ഇല്ലാന്ന് പറയുന്നവരുണ്ട്. കബറന്നു കേട്ടാൽ തൽക്ഷണം ഞേട്ടേണ്ടതാ, കണ്ടാലോടൻ വാ വിട്ടു നീ കരേണ്ടതാ, മേടയ്ക്ക് പകരം മാളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാന. സമനുകളോളം യുഗങ്ങളോളം കബറിനകത്ത് കിടക്കണം. ആ കബറിനകത്ത് നിന്നെ കൊണ്ടുവെക്കുമ്പോ ഞാൻ നേരത്തെ ഒരു ഹദീസ് ഓതി വെച്ചല്ലോ. ഈ ഹദീസുകൾ തുടക്കം മുതൽ ഓതുമ്പോ എല്ലാത്തിന്റെ ഇതുമായിട്ട് ബന്ധം വരുമ്പോ, അതുകൊണ്ടാണ് ഞാൻ പകുതി മുറിച്ചിട്ട് വേറെ ഇതിലേക്ക് കയറുന്നത്. ബന്ധം വരുമ്പോ അതിലേക്ക് കയറ്റും. ഒരാളുടെ ആത്മാവിന് ഒരാള് മരിച്ചു കഴിഞ്ഞാല്, രാവിലെ മരിച്ചു കഴിഞ്ഞാല് മുൻഗണനക്കീറുണ്ടോ? ഉണ്ടോ? മുൻഗണനക്കീറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സാധനം സംഭവം എങ്ങനെയാന്നുള്ളത് അറിയാം. ആ സാധനം എങ്ങനെയാ വരുന്നതെന്നുള്ളത്, ഓരോ മലക്കുകളെ കുറിച്ചും ഹദീസുകളിലുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി നീ എത്തിയത് എല്ലാവരും ഒരു റാഹത്തായിട്ട് നമ്മളും തരാം. ബാ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അങ്ങനെ അള്ളാഹു നമ്മൾ ഈ ഒരു സദഖയുടെ ബർക്കത്ത് കൊണ്ട് രക്ഷപ്പെട്ടാൽ നമ്മൾ പെട്ടില്ലേ അല്ലേ. അൽഹംദുലില്ലാ. അള്ളാഹു ആ ഒരു നിയത്തിൽ എല്ലാവരും ഇൻഷാല്ലാ ബിസ്മില്ലാഹിർ റഹ്മാൻ നല്ല ഒരു തുക ഇട്ടോളി. മക്കത്തുൽ മുക്കറമ നല്ല ലൈബ്രറി നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ എല്ലാവരും നിയത്തി ഇതിട്ടോളി. ഖബറിന്റെ രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹുവെ ഖബറിന്റെ ശിക്ഷയിൽ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. ഉമർ റളി അള്ളാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് കടന്നു വന്നപ്പോ ഉമർ റളി അള്ളാഹു അൻഹുവിന്റെ തോളിൽ തട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദിച്ചു, കൈഫ അൻത യാ ഉമർ. ഉമറേ എന്താ വിശേഷം? നാട്ടുവിശേഷം അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചത്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ തോളിൽ തട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, കൈഫ അൻത യാ ഉമർ, ഉമറേ നിന്റെ അവസ്ഥ എന്തായിരിക്കും ഉമറേ. ഇദാ കുന്ത ഫീ അർബഅതി അദറുഇൻ ഫീ ദറായിനി മിനൽ അർൽ, നാലിക്ക് രണ്ട് വിസ്തീർണമുള്ള കബറിനകത്തേക്ക് നിന്റെ മയ്യത്തിനെ കൊണ്ടുവച്ച് എല്ലാവരും അങ്ങട്ട് മൂടി മടങ്ങിപ്പോകുമ്പോ ഫറഐത മുൻകറം വനകീറാ, മുൻകറിനെയും നക്കീറിനെയും നീ ആരുടെ മണ്ണിനകത്ത് വെച്ച് കാണുമ്പോ ഉമരേ നിന്റെ അവസ്ഥ എന്തായിരിക്കും ഉമരേ. നമ്മൾ സ്വന്തമായിട്ടൊന്ന് ആലോചിച്ച് നോക്കി, എല്ലാരും കൊണ്ടുവന്ന് കബറിനകത്ത് ഇട്ടിട്ട് പോയി. ഇന്നലെ നമ്മളിപ്പോ ഇവിടെ താമസിക്കുമ്പോ എത്ര നല്ല വെളിച്ചവും വെട്ടമൊക്കെ ഉണ്ട്. വീട്ടിൽ പോയാലും നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്. മരിച്ചു പോയാല് ആ കബറിനകത്തോട്ട് കൊണ്ടുവച്ച് പലകയൊക്കെ ഇട്ട് മൂടി മണ്ണൊക്കെ ഇട്ട് അള്ളാഹുവെ ഒരു ചെറിയ ദ്വാരം ഉണ്ടെങ്കിൽ അതുപോലും അടച്ച് മൊത്തം അടച്ച് ഇലയൊക്കെ വെച്ച് അടച്ച് മണ്ണിട്ട് മൂടി രണ്ട് കമ്പും കുത്തി വെച്ചിട്ട് എന്തിരിട്ടായിരിക്കും. ഉമരേ നിന്റെ അവസ്ഥ എന്താ. നല്ല ഒരു ധൈര്യശാലിയും ഒക്കെയാണല്ലോ ഉമർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഉമറിനെ തന്നെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞത്. വേറെ ആരോടെങ്കിലും ഒക്കെ ചോദിച്ചാലോ, ചില അറ്റാക്ക് ഒന്ന് വീണ് പോയാലോ, ഉമർ റളിയല്ലാഹു അൻഹു ആവുമ്പോ ഇച്ചിരി ആളുഷാറല്ലേ.
കണ്ണിൽ മുൻകരണയും നക്കീരണയും നീ ഒറ്റയ്ക്ക് കാണുമ്പോ എന്തായിരിക്കും നിന്റെ അവസ്ഥ? ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു നബിതങ്ങളോട് ചോദിക്കുകയാ, വമാ മുൻകരും വനക്കീറും യാ റസൂലല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ച ഉമർ റളിയല്ലാഹു അൻഹു മുൻകരണയും നക്കീറണയും പരിചയമില്ല എന്ന് പറഞ്ഞാല് നമ്മൾ മദ്രസയിൽ പഠിച്ച പരിചയം നമുക്കുള്ളൂ. പണ്ട് മദ്രസയിൽ അവിടെ പഠിച്ചിട്ടുണ്ട്, കബറിനകത്ത് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ മുൻകർ വരും നക്കീർ വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അല്ലാതെ ഈ സാധനത്തെ കുറിച്ചല്ല നമുക്കറിയാവും. ഈ സാധനത്തെ കുറിച്ചല്ല അറിയാവും. ഈ മുൻകര നക്കീർ എന്ന് പറഞ്ഞാൽ എന്താ? ഉമർ റളിയല്ലാഹു തആല തിരിച്ചു ചോദിച്ചു, വമാ മുൻകറും വനക്കീറും യാ റസൂലല്ലാഹ്. ആരാണ് മുൻകര നബിയെ, ആരാണ് നക്കീർ നബിയെ? അല്ലാഹുവിന്റെ റസൂൽ മുൻകരനെയും നക്കീറിനെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാ. ഫത്താനാ അൽ ഖബരി, ഖബറിൽ ഫിത്ന ഉണ്ടാക്കുന്ന കുഴപ്പമുണ്ടാക്കുന്ന രണ്ടുപേരാണ് ഉമറേ. മനസ്സിലായോ? കുഴപ്പം ഉണ്ടാക്കുന്നവര്, മൊബൈൽ ഫോൺ വിളിക്കാൻ കൊണ്ടുവരുന്നവരല്ല, നിങ്ങൾക്ക് വഞ്ചാമരം വീശാൻ വരുന്നവരുമല്ല, സ്പ്രേ അടിച്ചുതരാൻ വരുന്നവരുമല്ല, കുഴപ്പം ഉണ്ടാക്കാൻ വരുന്നവരാണ് രണ്ടുപേര്. വല്ലാത്ത അവസ്ഥയിലാണ് അവരാ, വല്ലാത്ത അവസ്ഥയിൽ. എത്ര പരിചയക്കാരനായ എസ് ഐ ആണെങ്കിലുമേ നമ്മൾ അയാളെ നമ്മളെ പിടിച്ചു കഴിഞ്ഞാലേ നമ്മളവിടെ പരിചയം നടിക്കുവോ? അയാൾക്ക് ഭയങ്കര ഗൗരവവും ഗൗരവവും ഒക്കെ ആയിരിക്കും. എന്നതുപോലെ ഇപ്പൊ മുൻകർ നക്കീറിന്റെ പേരൊക്കെ അലൈഹിം അസ്സലാത്തു വസ്സലാം എന്നൊക്കെ പറയും, ഇടി കിട്ടുമ്പോ ഓ ഇയാൾക്ക് വേണ്ടി ആന്നോടെ ഞങ്ങൾ അലൈഹി സ്വലാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇയാൾ ഇങ്ങനെ ഇടിക്കാൻ ഒരിച്ചൊരു മയമില്ലാത്ത മനുഷ്യനായി പോയല്ലോ. ആ ഇപ്പൊ അലൈഹി സ്വലാം എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ എന്താ നബി നമ്മൾ പറഞ്ഞത്? ഫത്താനാനി അൽ ഖബർ, ഖബറിൽ പ്രശ്നം ഉണ്ടാക്കുന്ന രണ്ടുപേര്. എങ്ങനെ വരിക യബ്ഹസാനിൽ അർള്ളാ ബിയന്യാബിഹിമാ, മുൻകരണ നക്കീറിന്റെ മുന്നിൽ രണ്ട് തേറ്റപ്പല്ലുകളുണ്ട്. എത്ര എത്ര വലിയ വലിയ മലകളെല്ലാം ജെ സി ബി വന്നിടിച്ചിടുന്നത് നോക്കിക്കാണുന്ന അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന സഹോദരാ, അതിന്റെ മുമ്പിലുള്ള സാധനം ഇങ്ങനെ ആ ദ്വാരക്കുന്ന മിഷ്യൻ ഞാൻ ദ്വാരക്കാന്ന് പറഞ്ഞു. കാരണം അത് എപ്പോഴും ചിലപ്പോ ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ പോകുന്നത് ജെ സി ബി പോകുന്ന കണ്ടാ ഇങ്ങനെ ഇരിക്കുക. ദ്വാരക്ക ദ്വാരക്കുന്ന മിഷ്യൻ അത് ഇങ്ങനെ ദ്വാരന്നോണ്ടാ പോകുന്ന പാവം. അപ്പൊ ഇന്ന് പറയുന്ന പോലെ ഇങ്ങനെ ഇരിക്കുന്ന സാധനം അത് കാണുമ്പോ തന്നെ നമുക്കൊരു പേടി, നമ്മുടെ സൈഡിലങ്ങാണ് മുട്ടിയാ തീർന്നു. ചില ചങ്ങാതിമാര് ജോലി കഴിഞ്ഞ് അതിനകത്ത് കിടന്ന് ഉറങ്ങും, അതിങ്ങനെ വണ്ടി പൊയ്ക്കൊണ്ടേയിരിക്കും. ബെർത്ത്, നമ്മൾ എത്ര കഷ്ടപ്പെട്ട ഒരു ബെർത്ത് പൊക്കിയാണെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ കിടക്കുന്ന കാണാൻ ആളിങ്ങനെ കിടന്നിങ്ങനെ പോകും. അപ്പൊ അങ്ങനത്തെ സാധനം പിടിച്ചിങ്ങോട്ടും മാന്തി പറിച്ചെടുക്കും, നിമിഷ നേരം കൊണ്ട് എല്ലാം തകർത്ത് തരിപ്പണമാക്കും. ഈ കാണുമ്പം തന്നെ ഒരു വല്ലാത്ത പേടിയാ ഈ സാധനത്തെ. മുൻകരന്റെയും നക്കീറിന്റെയും മുന്നിൽ രണ്ട് തേറ്റ പല്ലുകൾ നീണ്ടിരിക്കും, വലിയ പല്ല്. ആ രണ്ട് തേറ്റ പല്ലുകൾ കൊണ്ട് ഭൂമി ഇളക്കി മറിച്ചുകൊണ്ടാണ് കടന്നു വരിക ഉമറേ. അവരുടെ കാലിന്റെ അടിഭാഗം വരെ ജട പിടിച്ച മുടി ഇങ്ങനെ ഇറങ്ങിക്കിടക്കും, അതെല്ലാം ചവിട്ടി മെതിച്ചുകൊണ്ട് കടന്നു വരികയാണ്. ഇടിമുഴക്കം പോലുള്ള ശബ്ദകോലാഹലത്തോടെയാണ് വരിക. മിന്നൽ പോലെ ജ്വലിക്കുന്ന രണ്ട് കണ്ണുകളാണ് അവർക്കുള്ളത്. വെറും കൈയോടെ അല്ല ഉമറേ കടന്നു വരിക. ഇരുമ്പിന്റെ രണ്ട് ദണ്ഡുകളുമായിട്ടാണ് ഉമറേ അവർ കടന്നു വരിക.